വെൽക്കം ടു സ്റ്റുഡ്രൻ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് പ്ലസ് ടു ഫിസിക്സിന്റെ 12-ാമത്തെ ചാപ്റ്റർ ആറ്റംസിലുള്ള ഫോക്കസ് ഏരിയ ടോപ്പിക്സ് ആണ് നോക്കാൻ പോകുന്നത് അപ്പൊ ഇതുവരെയുള്ള എല്ലാ ചാപ്റ്റേഴ്സിന്റെ വീഡിയോസ് നമ്മൾ ഓൾറെഡി അപ്ലോഡഡ് ആണ് സോ ആ വീഡിയോസ് എല്ലാം കണ്ടതിന് ശേഷം മാത്രം ഈ ഒരു വീഡിയോ കാണും ക്ലിയർ അല്ലേ അപ്പൊ നമ്മൾ ഡിലേ ആക്കുന്നില്ല പെട്ടെന്ന് തന്നെ നമുക്ക് ഫോക്കസ് ഏരിയ പോയിന്റ്സിലോട്ട് കടക്കാം അപ്പൊ ആദ്യത്തെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഫോക്കസ് ഏരിയ പോയിന്റ് എന്ന് പറയുന്നത് ബോർ പോസ്ലേറ്റ്സ് എന്തൊക്കെയാണ് അല്ലെങ്കിൽ ബോർ മോഡലിന്റെ പോസ്ലേറ്റ്സ് എന്തൊക്കെയാണെന്നാണ് നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത് ആദ്യത്തെ ഫോക്കസ് ചെയ്ത ടോപ്പിക് അതാണ് സോ നമുക്ക് നോക്കാം ഒരു മൂന്ന് പോയിന്റ്സ് മാത്രം പഠിച്ചാൽ മതി അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് ആകെ മൂന്ന് പോയിന്റ്സ് മാത്രം പഠിച്ചാൽ മതി ആദ്യത്തെ പോയിന്റ് എന്താണെന്ന് ഞാൻ ആദ്യം മലയാളത്തിൽ പറയാം എന്നിട്ട് നമുക്ക് അതിന്റെ ഇക്വേഷൻ ഒക്കെ എഴുതാം അതായത് ഇലക്ട്രോൺസ് എന്ന് പറയുന്ന സാധനം ഒരു ന്യൂക്ലിയസ് അല്ലെങ്കിൽ ഒരു ആറ്റത്തിന് എല്ലാ ഭാഗത്തു കൂടി മൂവ് ചെയ്യില്ല അത് സർട്ടേൺ പാത്തിലൂടെ മാത്രമേ അത് മൂവ് ചെയ്യുള്ളൂ ആ പാത്തിനെ നമ്മൾ എന്ത് പറയും ഓർബിറ്റ്സ് എന്ന് പറയും അതായത് ഇത് നമ്മുടെ ന്യൂക്ലിയസ് ആണെങ്കിൽ ഇലക്ട്രോൺസ് സർട്ടേൺ പാത്തിലൂടെ മാത്രമേ മൂവ് ചെയ്യുള്ളൂ ആ പാത്തിനെ നമ്മൾ എന്ത് പറയും ഓർബിറ്റുകൾ എന്ന് പറയും ആ പാത്തിനെ ഓർബിറ്റുകൾ എന്ന് പറയും സോ അത് നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ് ഇവിടെ നമുക്ക് അതല്ല പറയുന്നത് ഈ റിവോൾവ് ചെയ്യുന്ന ഇലക്ട്രോൺസിന്റെ ആംഗുലർ മൊമെന്റം എന്ന് പറയുന്നത് സോ ആംഗുലർ മൊമെന്റത്തിന് നമുക്ക് എൽ എന്ന് കൊടുക്കാം എൽ ഈക്വൽ ടു എം വി ആർ ഇത് നമുക്ക് അറിയേണ്ട ഇക്വേഷൻ ആണ് അല്ലെങ്കിൽ ഇത് നോർമൽ ആയിട്ട് ആംഗുലർ മൊമെന്റത്തിന്റെ ഇക്വേഷൻ ആണ് സോ ഈ പറയുന്ന റിവോൾവിംഗ് ഇലക്ട്രോണിന്റെ ആംഗുലർ മൊമെന്റം എന്ന് പറയുന്നത് h/2π എന്ന് പറയുന്ന കോൺസ്റ്റന്റ് ഇൻഡീജർ മൾട്ടിപ്പിൾ ആയിരിക്കും സോ നമുക്ക് എങ്ങനെ എഴുതാം nh/2π എന്ന് എഴുതാം അതായത് ഈ ആറ്റത്തിനകത്ത് ഓർബിറ്റിലൂടെ റിവോൾവ് ചെയ്യുന്ന ഇലക്ട്രോണിന്റെ ആംഗുലർ മൊമെന്റം എന്ന് പറയുന്നത് h/2π ഇൻഡീജർ മൾട്ടിപ്പിൾസ് ആയിരിക്കും h/2π ഇൻഡീജർ മൾട്ടിപ്പിൾ ആയിരിക്കും therefore l equal to nh/2π n എന്ന് പറയുന്നത് ഇൻഡീജേഴ്സ് ആയിരിക്കും നമുക്കറിയാം എല്ലാ രീതിയിലുള്ള ഇൻഡീജേഴ്സും അതിനകത്ത് വരും ഇതാണ് ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് രണ്ടാമത്തെ പോയിന്റ് വളരെ ഇമ്പോർട്ടൻറ്റ് പോയിന്റ് എന്ന് പറയുന്നത് ഈ പറയുന്ന ഇലക്ട്രോൺസ് സ്റ്റേഷനറി ഓർബിറ്റ് ഒരു ഓർബിറ്റിലൂടെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അതൊരിക്കലും എനർജി റേഡിയേറ്റ് ചെയ്യില്ല അതായത് ഇപ്പൊ സെക്കൻഡ് ഓർബിറ്റിലൂടെ മൂവ് ചെയ്ത് കൊണ്ടിരിക്കുന്ന ഒരു ഇലക്ട്രോൺ ഒരിക്കലും ഒരു എനർജിയും പുറത്തോട്ട് റേഡിയേറ്റ് ചെയ്യുന്നില്ല ഓക്കെ അതാണ് രണ്ടാമത്തെ പോയിന്റ് എനർജി വിൽ നോട്ട് റേഡിയേറ്റ് വെൻ ഇറ്റ് മൂവ്സ് ഇൻ എ പെർട്ടിക്കുലർ ഓർബിറ്റ് അതുകൂടി ഞാൻ കംപ്ലീറ്റ് ആയിട്ട് എഴുതുന്നില്ല അതായത് ഒരു പെർട്ടിക്കുലർ ഓർബിറ്റിലാണ് ഇലക്ട്രോൺ റിവോൾവ് ചെയ്യുന്നതെങ്കിൽ അതൊരിക്കലും എനർജി റേഡിയേറ്റ് ചെയ്യില്ല അതാണ് നമ്മുടെ രണ്ടാമത്തെ പോയിന്റ് അപ്പൊ മൂന്നാമത്തെ പോയിന്റ് എന്തായിരിക്കും എപ്പോഴാണ് എനർജി റേഡിയേറ്റ് ചെയ്യുക ഒരു ഇലക്ട്രോൺ എപ്പോഴാണ് എനർജി റേഡിയേറ്റ് ചെയ്യുക അതാണ് മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് അതായത് ഒരു ഹയർ ഓർബിറ്റലിൽ നിന്ന് ലോവർ ഓർബിറ്റലിലോട്ട് ഇലക്ട്രോൺ മൂവ് ചെയ്യുന്ന സമയത്ത് ഒരു ഹയർ ഓർബിറ്റലിൽ നിന്ന് ലോവർ ഓർബിറ്റലിലോട്ട് ഇലക്ട്രോൺ മൂവ് ചെയ്യുന്ന സമയത്ത് മാത്രമേ ഒരു ഇലക്ട്രോൺ എനർജി റേഡിയേറ്റ് ചെയ്യുന്നുള്ളൂ സോ നമുക്ക് എങ്ങനെ എഴുതാം ഇ ഐ മൈനസ് ഇ എഫ് എന്ന് എഴുതാം അതായത് ഇ എന്ന് വെച്ചാൽ എനർജിയാണ് സോ എനർജി എപ്പോഴാണ് റേഡിയേറ്റ് ചെയ്യുക ഇ ഐ എന്ന് വെച്ചാൽ ഹയർ ഓർബിറ്റലിലുള്ള എനർജി ഇ ഐ എന്ന് വെച്ചാൽ ഹയർ ഓർബിറ്റലിന്റെ എനർജി ഇ എഫ് എന്ന് വെച്ചാൽ ലോവർ ഓർബിറ്റലിന്റെ എനർജി എപ്പോഴും നിങ്ങൾക്ക് അറിയേണ്ട ഒരു കാര്യം ഓർബിറ്റൽസ് ഔട്ടർ ഓർബിറ്റൽസിന് എപ്പോഴും എനർജി കൂടുതലായിരിക്കും ഇന്നർ ഓർബിറ്റൽസിന് എപ്പോഴും എനർജി കുറവായിരിക്കും അപ്പോൾ ഔട്ടർ ഓർബിറ്റലിൽ നിന്ന് ഒരു ഇലക്ട്രോൺ ഇന്നർ ഓർബിറ്റലിലോട്ട് ജമ്പ് ചെയ്യുന്ന സമയത്ത് ആ എനർജി എന്ത് ചെയ്യും റേഡിയേറ്റ് ചെയ്യും ആ എനർജി റേഡിയേറ്റ് ചെയ്യും അതാണ് മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് സോ മൂന്ന് പോയിന്റുകൾ മാത്രം പഠിച്ചാൽ മതി ആദ്യം പഠിക്കേണ്ടത് ആംഗുലർ മൊമെന്റത്തിനെ കുറിച്ചാണ് ആംഗുലർ മൊമെന്റം ഈസ് ദ ഇൻഡീജർ മൾട്ടിപ്പിൾ ഓഫ് h/2π അതാണ് ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് രണ്ടാമത്തെ ഒരു ഓർബിറ്റലിൽ മാത്രം റിവോൾവ് ചെയ്യുകയാണെങ്കിൽ അതൊരിക്കലും എനർജി റേഡിയേറ്റ് ചെയ്യില്ല അതാണ് രണ്ടാമത്തെ പോയിന്റ് മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഹയർ എനർജി ഓർബിറ്റലിൽ നിന്ന് ലോവർ എനർജി ഓർബിറ്റലിലോട്ട് മൂവ് ചെയ്യുന്ന സന്ദർഭങ്ങളിൽ മാത്രമേ ഇലക്ട്രോൺസ് എനർജി റേഡിയേറ്റ് ചെയ്യുന്നുള്ളൂ അപ്പൊ അതിന് നമുക്ക് എങ്ങനെ എഴുതാം ഇ ഐ മൈനസ് ഇ എഫ് ഇ ഐ എന്ന് വെച്ചാൽ ഇനീഷ്യൽ എന്ന് വേണമെങ്കിൽ കണക്കാക്കാം അതിനെ ഇനീഷ്യൽ സോ ഇനീഷ്യൽ എനർജി മൈനസ് ഇ എഫ് ഫൈനൽ എനർജി ക്ലിയർ ആകുന്നുണ്ടോ അപ്പോൾ ഇതാണ് മൂന്ന് പോസ്റ്റ്ലേറ്റ്സ് ബോർ മോഡലിന്റെ മൂന്ന് പോസ്റ്റ്ലേറ്റ്സ് ആണ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങളുടെ ആദ്യത്തെ ഫോക്കസ് ഏരിയ ടോപ്പിക് ആണിത് നമ്മുടെ രണ്ടാമത്തെ ഫോക്കസ് ഏരിയ ടോപ്പിക് എന്ന് പറയുന്നത് ബോർ മോഡൽ ഓഫ് ഹൈഡ്രജൻ ആണ് ഹൈഡ്രജന്റെ ബോർ മോഡലിന്റെ കാര്യങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത് നമുക്കറിയാം ഹൈഡ്രജന്റെ കേസിനകത്ത് ഒരു ഇലക്ട്രോൺ മാത്രമേ ഉള്ളൂ ന്യൂക്ലിയസിന് ചുറ്റും ഒരു ഇലക്ട്രോൺ മാത്രമേ ഹൈഡ്രജനിൽ റിവോൾവ് ചെയ്യുന്നുള്ളൂ സോ നടുവിൽ ന്യൂക്ലിയസ് അതിന്റെ ചാർജ് പോസിറ്റീവ് ആണ് അറിയാം ന്യൂക്ലിയസിന്റെ ചാർജ് പോസിറ്റീവ് ആണ് ചുറ്റും റിവോൾവ് ചെയ്യുന്ന ഒരു ഇലക്ട്രോണിന്റെ ചാർജ് നെഗറ്റീവ് ആണ് ഇതാണ് ഹൈഡ്രജൻ ഒരു ആറ്റം നമ്മൾ റെപ്രസെന്റ് ചെയ്യാൻ പറഞ്ഞത് ഇനി നമുക്ക് അത് അറിയേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഒരു റിവോൾവ് ചെയ്യാണ് ഒരു ഇലക്ട്രോൺ ചുറ്റും റിവോൾവ് ചെയ്യാണ് സോ അവിടെ എന്ത് ഫോഴ്സ് ആണ് ആക്ട് ചെയ്യുക സെൻട്രിപെഡൽ ഫോഴ്സ് ആണ് ആക്ട് ചെയ്യുക സെൻട്രിപെഡൽ ഫോഴ്സ് ആണ് അവിടെ ആക്ട് ചെയ്യുക സോ സെൻട്രിപെഡൽ ഫോഴ്സ് എങ്ങനെയാണ് ആ ഇലക്ട്രോണിന് കിട്ടുന്നത് എന്ന് പറഞ്ഞാൽ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ബിറ്റ്വീൻ ന്യൂക്ലിയസ് ആൻഡ് ഇലക്ട്രോൺ സോ സെൻട്രിപെഡൽ ഫോഴ്സ്
for the rotation is provided by the electrostatic force of attraction between nucleus and electron. Adu vrithiyayittu manasilakki vekka. So centripetal force namukku engena represent cheyyam, mv square by r aanu nammada centripetal force inde equation ennu parayunnathu. So centripetal force is provided by electrostatic force of attraction alle. So adin equation endu varum, 1 divided by 4 pi epsilon 0 e by r square. എന്തുകൊണ്ടാണ് ഇത് എന്ന് വെച്ചാൽ e into e ആണ് ട്ടോ. അതായത് ചാർജ് ഓഫ് ഇലക്ട്രോൺ e ആണ്, ചാർജ് ഓഫ് ന്യൂട്രോൺ e, അതായത് ചാർജ് ഓഫ് ന്യൂക്ലിയസ് e ആണ്. ഇവിടെ എന്തുകൊണ്ട് നെഗറ്റീവ് എടുക്കുന്നു പറഞ്ഞാൽ, നമ്മൾ ഇവിടെ നെഗറ്റീവ് സെന്റിപ്രൽ ഫോഴ്സിന്റെ കേസിൽ നെഗറ്റീവ് സൈൻ എടുക്കുന്നില്ല, ഇലക്ട്രോണിന്റെ നെഗറ്റീവ് സൈൻ അല്ല എടുക്കുന്നത്, പോസിറ്റീവ് ആയി തന്നെ നമ്മൾ കൺസിഡർ ചെയ്യുകയാണ്. So the centripetal force is provided by electrostatic force of attraction. So 1 by 4 pi epsilon 0 e by r square. എങ്ങനെ എഴുതാം? 1 by 4 pi epsilon 0 e square divided by r square എന്ന് എഴുതാം. ഇതാണ് നമ്മുടെ സെൻട്രിപെട്ടൽ ഫോഴ്സ് എന്ന് പറയുന്നത്. സെൻട്രിപെട്ടൽ ഫോഴ്സ് എന്ന് പറയുന്നത് 1 ബൈ 4 പൈ എപ്സിലോൺ 0 ഇ സ്ക്വയർ ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ എന്നാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി ഇതിന്റെ ബേസിസിലാണ് നമ്മൾ ബാക്കിയുള്ള ടേംസ് എല്ലാം കണ്ടുപിടിക്കുന്നത്. സോ ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നത് വെലോസിറ്റിയാണ്. അതായത് ഏതിന്റെ വെലോസിറ്റിയാണ്? ഈ പറയുന്ന ന്യൂക്ലിയസിന് ചുറ്റും റിവോൾവ് ചെയ്യുന്ന ഇലക്ട്രോണിന്റെ വെലോസിറ്റിയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സോ നമുക്ക് നോക്കാം. സോ വെലോസിറ്റി നമുക്ക് നോക്കാം. ഫൈൻ. അപ്പൊ ആദ്യം നമ്മൾ നോക്കാൻ പോകുന്ന വെലോസിറ്റി, വെലോസിറ്റിക്ക് നമ്മൾ രണ്ട് ഇക്വേഷൻസ് എടുക്കുന്നത്. ഇപ്പൊ നമ്മൾ കണ്ടുപിടിച്ച അതേ ഇക്വേഷൻ, ആദ്യത്തെ സെൻട്രിപെറ്റൽ ഫോഴ്സ് എന്ന് പറയുന്ന ആദ്യത്തെ ഇക്വേഷൻ ആണ് നമ്മൾ എടുക്കുന്നത്. സോ അതെങ്ങനെ നമുക്ക് എടുക്കാം? രണ്ട് സൈഡും എടുക്കാം. അതായത് എം വി സ്ക്വയർ ബൈ ആർ ഇക്വൽ ടു 1 ഡിവൈഡഡ് ബൈ 4 പൈ എപ്സിലോൺ 0 ഇ സ്ക്വയർ ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ. ഇതിന് നമുക്ക് ഇക്വേഷൻ 1 എന്ന് കൊടുക്കാം. ഇതിന് ഇക്വേഷൻ 1 എന്ന് കൊടുക്കാം. അടുത്തത് നമ്മൾ എടുക്കാൻ പോകുന്നത് നമ്മൾ പ്രീവിയസ് ആയിട്ട് പഠിച്ചായിരുന്നു. അതായത് നമ്മുടെ പോസ്റ്റ്ലേറ്റ്സുകൾ, ബോർ പോസ്റ്റ്ലേറ്റ്സ്. ബോർ പോസ്റ്റ്ലേറ്റ്സ് നമ്മൾ എന്ത് പഠിച്ചു? ആംഗുലർ മൊമെന്റം. അതായത് എം വി ആർ ഈക്വൽ ടു എൻ എച്ച് ബൈ 2 പൈ എന്ന് നമ്മൾ പഠിച്ചില്ലേ. അതായത് ആംഗുലർ മൊമെന്റ്, സോറി, ആംഗുലർ മൊമെന്റം ഈക്വൽ ടു ഇന്റിജർ മൾട്ടിപ്ലോ ഓഫ് എച്ച് ബൈ 2 പൈ എന്ന് നമ്മൾ പഠിച്ചു. ഇതാണ് നമ്മുടെ സെക്കൻഡ് ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ഇക്വേഷൻ, എം വി ആർ ഈക്വൽ ടു എൻ എച്ച് ബൈ 2 പൈ എന്ന് പറയുന്നത്. സോ ഈ രണ്ട് ഇക്വേഷനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ വെലോസിറ്റി കണ്ടുപിടിക്കാൻ പോകുന്നത്. അത് നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ, ഇക്വേഷൻ 1 ഡിവൈഡഡ് ബൈ ഇക്വേഷൻ 2, ആദ്യത്തെ ഇക്വേഷനെ രണ്ടാമത്തെ ഇക്വേഷൻ വെച്ച് നമ്മൾ ഡിവൈഡ് ചെയ്യാൻ പോവാണ്. അത് നമുക്ക് എൽ എച്ച് എസ് ഡിവൈഡ് ചെയ്യാം. സോ എം വി സ്ക്വയർ ബൈ ആർ ഡിവൈഡഡ് ബൈ എം വി ആർ എന്ന് വരും. ഈക്വൽ ടു റൈറ്റ് സൈഡ് ഡിവൈഡ് ചെയ്താൽ 1 ഡിവൈഡഡ് ബൈ 4 പൈ എപ്സിലോൺ 0 ഡിവൈഡഡ് ബൈ ഇൻറ്റു ഇ സ്ക്വയർ ബൈ എക്സ് സ്ക്വയർ, ആർ സ്ക്വയർ കൂടി ഇല്ല, അത് മറക്കരുത്, ഡിവൈഡഡ് ബൈ എൻ എച്ച് ഡിവൈഡഡ് ബൈ 2 പൈ. ക്ലിയർ? സോ ഇങ്ങനെ നമ്മൾ ആ ഇക്വേഷൻസിന്റെ എൽ എച്ച് എസും ആർ എച്ച് എസും നമ്മൾ ഡിവൈഡ് ചെയ്യണം. സോ ഇനി നമുക്ക് എന്തൊക്കെയാണ് വരിക എന്ന് നോക്കാം, ഏതൊക്കെ ടേമുകൾ ക്യാൻസൽ ആയി നോക്കാം. സോ ഞാൻ പ്രോപ്പർ ആയിട്ട് തന്നെ മുകളിലോട്ട് എടുത്തിട്ട് തന്നെ കാണിച്ചു തരാം. അതായത് ഈ ടേമിനെ മുകളിലോട്ട് എടുത്തിട്ട് തന്നെ കാണിച്ചു തരാം. സോ എം വി സ്ക്വയർ ബൈ ആർ ഇൻറ്റു 1 ഡിവൈഡഡ് ബൈ എം വി ആർ ഈക്വൽ ടു, ന്യൂമറേറ്റർ അതുപോലെ തന്നെ എഴുതാം, 1 ഡിവൈഡഡ് ബൈ 4 പൈ എപ്സിലോൺ 0 ഇ സ്ക്വയർ ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ ഇൻറ്റു, ഡിനോമിനേറ്റർ മുകളിലേക്ക് പോകുമ്പോൾ തലയിരുന്ന് വരുമല്ലോ. സോ ഇൻറ്റു 2 പൈ ഡിവൈഡഡ് ബൈ എൻ എച്ച് എന്ന് വരും. 2 പൈ ഡിവൈഡഡ് ബൈ എൻ എച്ച്. ഇത് മനസ്സിലായി വിചാരിക്കുന്നു. ദെൻ നമുക്ക് ഇതിലൂടെ സെയിം ടേംസ് എല്ലാം ക്യാൻസൽ ചെയ്യാം. എമ്മും എമ്മും ക്യാൻസൽ ചെയ്തു, ബിയും വി സ്ക്വയറും തമ്മിൽ ക്യാൻസൽ ചെയ്തു. അപ്പൊ എന്ത് മാത്രമേ ഉള്ളൂ? വി ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ മാത്രമേ നമ്മുടെ ലെഫ്റ്റ് സൈഡിലുള്ളൂ. ലെഫ്റ്റ് സൈഡിൽ വി ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ മാത്രമേ ഉള്ളൂ. റൈറ്റ് സൈഡിൽ എന്തൊക്കെയാ ഉള്ളത്? 2 പൈയും 2 പൈയും ക്യാൻസൽ ചെയ്താൽ അത് പോയി കഴിഞ്ഞു. നെക്സ്റ്റ് ബാക്കിയുള്ള ടേംസുകൾ മാത്രം എഴുതാം. അതായത് ഇ സ്ക്വയർ ഡിവൈഡഡ് ബൈ എപ്സിലോൺ 0 ഉണ്ട്, ഒരു ആർ സ്ക്വയർ ഉണ്ട്, ഒരു എൻ എച്ച് ഉണ്ട്. ക്ലിയർ അല്ലേ? വി ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ ഈക്വൽ ടു ഇ സ്ക്വയർ ഡിവൈഡഡ് ബൈ എപ്സിലോൺ 0 ആർ സ്ക്വയർ എൻ എച്ച് എന്ന് വരും. ക്ലിയർ അല്ലേ? സോ ദെൻ നമുക്ക് ആവശ്യം എന്താണ്? വെലോസിറ്റി മാത്രമാണ് നമുക്ക് ആവശ്യം. സോ വെലോസിറ്റിനെ മാത്രം ഞാൻ അവിടെ നിർത്താം, ബാക്കിയുള്ള ടേംസിനെ എല്ലാം നമ്മൾ അപ്പർ സൈഡിൽ കൊണ്ടുവരാം. സോ ഇ സ്ക്വയർ ഇൻറ്റു ആർ സ്ക്വയർ ഡിവൈഡഡ് ബൈ എപ്സിലോൺ 0 ആർ സ്ക്വയർ എൻ എച്ച് എന്ന് വരും. അതായത് ഡിനോമിനേറ്ററിലുള്ള ആർ സ്ക്വയർ ഈക്വൽ ടു അപ്പുറത്ത് പോകുമ്പോൾ എന്താവും? ഇൻറ്റു ആയി മാറും. ഡിവൈഡ് പോയിട്ട് ഇൻറ്റു ആവും. സോ ഇ സ്ക്വയർ ഇൻറ്റു ആർ സ്ക്വയർ എന്നായി. ഇവിടെ ഒരു ആർ സ്ക്വയർ ഉണ്ട്, ഇവിടെ ഒരു ആർ സ്ക്വയർ ഉണ്ട്, രണ്ടും നമുക്ക് ക്യാൻസൽ ചെയ്യാം. സോ ഓവറോൾ ആൻസർ, ഫൈനൽ വെലോസിറ്റി ഈക്വൽ ടു ഇ സ്ക്വയർ ഡിവൈഡഡ് ബൈ എൻ എച്ച് എപ്സിലോൺ 0. വെലോസിറ്റി ഈക്വൽ ടു ഇ സ്ക്വയർ ഡിവൈഡഡ് ബൈ എൻ എച്ച് എപ്സിലോൺ 0. അതിനകത്ത് വി എന്ന് പറയുന്ന വെലോസിറ്റി ആണ്, ഇ എന്ന് പറഞ്ഞാൽ ചാർജ് ഓഫ് ഇലക്ട്രോൺ ആണ്, 1.6 × 10⁻¹⁹ ആണ്. എൻ എന്ന് പറഞ്ഞാൽ ഇൻറ്റീജേഴ്സ് ആണ്, ആ ഓർബിറ്റലിന്റെ കൗണ്ട് ആണ് വരുന്നത് കേട്ടോ. എത്രാമത്തെ ഓർബിറ്റൽ ആണ് എന്നതാണ് എന്നെ സൂചിപ്പിക്കുന്നത്. എച്ച് എന്ന് പറഞ്ഞാൽ പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് ആണ്, എപ്സിലോൺ 0 നമുക്കറിയാം, പെർമിറ്റിവിറ്റി ആണ്. ഫൈൻ. ഇപ്പൊ ഇവിടെയുള്ള കണ്ടീഷൻ എന്താണെന്ന് വെച്ചാൽ, വെലോസിറ്റി ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു എൻ. നമ്പർ ഓഫ് ഓർബിറ്റലിന്റെ വെലോസിറ്റി ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. അതായത്
ഓർബിറ്റലിലെ എണ്ണം കൂടുന്തോറും വെലോസിറ്റി ഓഫ് ഇലക്ട്രോൺസ് കുറയും, അല്ലെങ്കിൽ സ്പീഡ് ഓഫ് ഇലക്ട്രോൺ കുറയും. അതായത് നാലാമത്തെ ഓർബിറ്റലിൽ റിവോൾവ് ചെയ്യുന്ന ഒരു ഇലക്ട്രോണിന്റെ വെലോസിറ്റി എന്ന് പറയുന്നത് രണ്ടാമത്തെ ഓർബിറ്റലിനെ കമ്പയർ ചെയ്യുമ്പോൾ കുറവായിരിക്കും. മനസ്സിലാവുന്നുണ്ടാ? സോ ഓർബിറ്റൽസിന്റെ എണ്ണം കൂടുന്തോറും റിവോൾവ് ചെയ്യുന്ന ഇലക്ട്രോണിന്റെ വെലോസിറ്റി കുറവായിരിക്കും. അതാണ് നമ്മുടെ വെലോസിറ്റിന്റെ ഫൈനൽ ഇക്വേഷനിൽ നിന്ന് മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, കൺക്ലൂഡ് ചെയ്യുന്ന കാര്യം. സോ ഈ വെലോസിറ്റിന്റെ ഇക്വേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വി ഈക്വൽ ടു ഇ സ്ക്വയർ ഡിവൈഡഡ് ബൈ എൻ എച്ച് എപ്സിലോൺ നോട്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രോബ്ലംസ് ഈ ഇക്വേഷൻ ബേസ് ചെയ്ത പ്രോബ്ലംസ് പരീക്ഷകളിൽ ചോദിക്കാറുണ്ട്. സോ ഇക്വേഷൻ ഫൈനൽ ആൻസർ പഠിച്ചു വെക്കുക. ഒരിക്കലും പ്രോബ്ലംസ് ഒക്കെ ചോദിക്കുമ്പോൾ കംപ്ലീറ്റ് ആയിട്ട് ഡിറൈവ് ചെയ്തിട്ട് ഫൈനൽ ആൻസർ എടുത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ നോക്കരുത്. ഡയറക്റ്റ് ആയിട്ട് ഫൈനൽ ആൻസർ എപ്പോഴും ഒന്ന് പഠിച്ചു വെക്കുന്നത് നല്ലതായിരിക്കും. കാരണം പ്രോബ്ലംസ് ചോദിക്കുമ്പോൾ അത് എളുപ്പത്തിൽ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ യൂസ്ഫുൾ ആയിരിക്കും. നമ്മുടെ അടുത്ത ടോപ്പിക്കാണ് റേഡിയൈ ഓഫ് ഓർബിറ്റ്. നമ്മളിപ്പോൾ ആദ്യം നമ്മൾ വെലോസിറ്റി കണ്ടുപിടിച്ചു ഇലക്ട്രോണിൻ്റെ. അടുത്ത് കണ്ടുപിടിക്കാൻ പോകുന്നത് റേഡിയൈ ആണ് കണ്ടുപിടിക്കാൻ പോകുന്നത്. മുൻപിൽ ഉപയോഗിച്ച അതേ ഇക്വേഷൻസ് എന്നാണ് പുതിയതായിട്ട് നമ്മൾ സോൾവ് ചെയ്യാൻ പോകുന്നത്. പുതിയതായിട്ട് നിങ്ങൾ ഒരു ഇക്വേഷനും പഠിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അതേ ഇക്വേഷൻസ് നമുക്ക് എടുത്തി എഴുതാം. അപ്പോൾ എന്താണ്, എം വി സ്ക്വയർ ബൈ ആർ ഈക്വൽ ടു വൺ ഡിവൈഡഡ് ബൈ ഫോർ പൈ എപ്സിലോൺ സീറോ ഇ സ്ക്വയർ ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ. ഇത് അവിടെ ഒന്നാമത്തെ ഇക്വേഷൻ. ഇത് എന്തിന്റെ ബേസിസിലാണ്? സെൻട്രിപെഡൽ ഫോഴ്സും ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷനും റിലേറ്റ് ചെയ്യുന്ന ഒന്നാമത്തെ ഇക്വേഷൻ ആണ്, നമുക്കറിയാം. അടുത്ത് നമ്മുടെ ബോർ മോഡലിന്റെ പോസ്റ്റുലേറ്റ്സ് അനുസരിച്ച് അടുത്ത ഇക്വേഷൻ എന്താണ്? എം വി ആർ ഈക്വൽ ടു എൻ എച്ച് ഡിവൈഡഡ് ബൈ ടു പൈ. ഇത് നമ്മുടെ രണ്ടാമത്തെ ഇക്വേഷൻ ബേസ്ഡ് ഓൺ ബോർ മോഡൽ. അതായത് നമ്മുടെ ആംഗുലർ മൊമെന്റം എന്ന് പറയുന്നത് എച്ച് ബൈ ടു പൈന്റെ ഇന്റഗ്രൽ മൾട്ടിപ്പിൾ ആണ് നമ്മൾ പറഞ്ഞു. അതാണ് നമ്മുടെ സെക്കൻഡ് ഇക്വേഷൻ എന്ന് പറയുന്നത്. ഈ രണ്ട് ഇക്വേഷനിൽ നിന്നാണ് നമ്മൾ എന്ത് കണ്ടുപിടിക്കാൻ പോകുന്നത്? റേഡിയൈ കണ്ടുപിടിക്കാൻ പോകുന്നത്. എങ്ങനെയാണെന്ന് പറയാം. സോ ഈ രണ്ടാമത്തെ ഇക്വേഷനിൽ നിന്ന് നമുക്ക് ആറ് മാത്രം, സോറി ആർ അല്ല, വി മാത്രം അവിടെ നിർത്തിയിട്ട് നമുക്ക് ബിന്റെ വാല്യൂ നമുക്ക് രണ്ടാമത്തെ ഇക്വേഷൻ കണ്ടുപിടിക്കാം. എന്താണ് ബി വരിക? വി ഈക്വൽ ടു എൻ എച്ച് ഡിവൈഡഡ് ബൈ, എം മാറും, എന്ത് ചെയ്യും, ഡിനോമിനേറ്ററിൽ വരും അല്ലേ. സോ എം ആർ 2π എന്ന് വരും. വി ഈക്വൽ ടു എൻ എച്ച് ഡിവൈഡഡ് ബൈ എം ആർ 2π എന്ന് വരും. ഇത് നമുക്ക് ഇക്വേഷൻ 3 എന്ന് കൊടുക്കാം. ഇതെങ്ങനെയാണ് കിട്ടിയതെന്ന് മനസ്സിലായ? രണ്ടാമത്തെ ഇക്വേഷനിൽ വി എന്ന് പറയുന്ന ടേം മാത്രം അവിടെ നിർത്തിയിട്ട് ബാക്കി രണ്ട് ടേംസിനെ ഡിനോമിനേറ്ററിൽ കൊണ്ടുവന്നു. അപ്പോൾ നമുക്ക് വിയുടെ ആൻസർ കിട്ടി. ദെൻ നമ്മൾ അടുത്ത് കണ്ടുപിടിക്കാൻ പോകുന്നത് ബി സ്ക്വയർ ആണ്. ബി സ്ക്വയർ ഈക്വൽ ടു എൻ സ്ക്വയർ എക്സ് സ്ക്വയർ ഡിവൈഡഡ് ബൈ എം സ്ക്വയർ ആർ സ്ക്വയർ 4π സ്ക്വയർ. അതായത് ബി എന്ന് പറയുന്ന വാല്യൂ കിട്ടിയാൽ അതിന്റെ സ്ക്വയർ ചെയ്ത് നമുക്ക് എന്ത് കിട്ടും? പി സ്ക്വയർ കിട്ടും. എന്നിന്റെ സ്ക്വയർ എൻ സ്ക്വയർ, എച്ചിന്റെ എച്ച് സ്ക്വയർ. അതുപോലെ തന്നെ 2π സ്ക്വയർ എന്ന് പറയുന്നത് 4π സ്ക്വയർ ആണ്. ചിലത് ചിലപ്പോൾ 4π എന്ന് എഴുതിയിട്ട് ശരിയായിരിക്കും വിചാരിക്കും, പക്ഷെ അങ്ങനെയല്ല. രണ്ടിന്റെ സ്ക്വയർ 4 ആണ്, പൈന്റെ സ്ക്വയർ പൈ സ്ക്വയർ ആണ്. സോ 2π സ്ക്വയർ എന്ന് പറയുന്നത് 4π സ്ക്വയർ ആണ്, തെറ്റിക്കാതെ തന്നെ എഴുതാം. അപ്പൊ നമുക്ക് ബി സ്ക്വയറുടെ വാല്യൂ കിട്ടി, അല്ലെങ്കിൽ ബി സ്ക്വയറുടെ ആൻസർ കിട്ടി. ബി സ്ക്വയർ ഈക്വൽ ടു എൻ സ്ക്വയർ എക്സ് സ്ക്വയർ ഡിവൈഡഡ് ബൈ എം സ്ക്വയർ ആർ സ്ക്വയർ 4π സ്ക്വയർ എന്ന് നമുക്ക് കിട്ടി. ഇത് നമുക്ക് ഇക്വേഷൻ നമ്പർ 4 എന്ന് എഴുതാം. ഇക്വേഷൻ നമ്പർ 4 എന്ന്. അടുത്ത സ്റ്റെപ്പാണ് വളരെ ഇമ്പോർട്ടൻറ്റ്. സബ്സ്റ്റിറ്റ്യൂട്ടിങ്, വി ആർ സബ്സ്റ്റിറ്റ്യൂട്ടിങ് ഇക്വേഷൻ നമ്പർ 4 ഓൺ ഏതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക? ഇക്വേഷൻ നമ്പർ 1. ഈ നാലാമത് കിട്ടിയ ബി സ്ക്വയർ എടുത്തിട്ട് ഒന്നാമത്തെ ഇക്വേഷനെ നമ്മൾ എന്ത് ചെയ്യാൻ പോകണം? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാണ്. അപ്പൊ ഇതുവരെ നിങ്ങൾക്ക് മനസ്സിലായി വിചാരിക്കുന്നു, ഇത് ഞാൻ വായിക്കുകയാണ്. സോ നാലാമത് കിട്ടിയത് നമ്മൾ എടുത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോകണം എൻ സ്ക്വയർ എക്സ് സ്ക്വയർ. സോ ഈ ബി സ്ക്വയറിന് പകരം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പൊ എം ബി സ്ക്വയറിന് പകരം എൻ സ്ക്വയർ എക്സ് സ്ക്വയർ ഡിവൈഡഡ് ബൈ, ഒരു സെക്കൻഡ്, എൻ സ്ക്വയർ എക്സ് സ്ക്വയർ എം സ്ക്വയർ ആർ സ്ക്വയർ 4π സ്ക്വയർ. ഇതാണ് നമ്മുടെ ബി സ്ക്വയറിന് പകരം നമ്മൾ എടുത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തത്. ഇത് മനസ്സിലായി വിചാരിക്കുന്നു. ഡിവൈഡഡ് ബൈ ഒരു ആർ ഉണ്ട്, അത് അതുപോലെ തന്നെ എഴുതാം. ആറിലൊന്നും ഒരു മാറ്റവും വരുത്തണ്ട. ബി സ്ക്വയർ മാത്രം എടുത്ത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം, ബാക്കി റിമൈനിങ് ടേംസ് എല്ലാം അതുപോലെ തന്നെ എഴുതാം. ഈക്വൽ ടു 1 ÷ 4π ε₀ ഇ സ്ക്വയർ ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ. ഇത് നമുക്ക് ഇക്വേഷൻ 5 ആയിട്ട് കൊടുക്കാം. ഇതിനകത്ത് ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. മുകളിലുള്ള ബി സ്ക്വയറിന് പകരം എടുത്തിട്ട് നമ്മൾ കണ്ടുപിടിച്ച ബി സ്ക്വയർ എടുത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇനി നമുക്ക് ഈ ഇക്വേഷനെ കുറച്ചുകൂടി സിംപ്ലിഫൈഡ് ചെയ്യാമോ? സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടി പറ്റും. എമ്മിന് ഉള്ളിലോട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ എം എൻ സ്ക്വയർ എച്ച് സ്ക്വയർ ഡിവൈഡഡ് ബൈ, ഈ ആറ് മുകളിലോട്ടും എന്താവും, ഇവിടെ മൾട്ടിപ്ലൈ ആയിട്ട് മാറില്ലേ, മാറും. സോ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. എം സ്ക്വയർ ആർ ക്യൂബ് എന്ന് വരും. ആർ സ്ക്വയർ ഇൻറ്റു ആർ ആർ ക്യൂബ് 4π സ്ക്വയർ എന്ന രീതിയിൽ വരും. ഈക്വൽ ടു 1 ÷ 4π ε₀ ഇ സ്ക്വയർ ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ. ഇത് ഇക്വേഷൻ നമ്പർ 6 ആയിട്ട് കൊടുക്കാം. ഇതുവരെ നിങ്ങൾക്ക് മനസ്സിലായി വിചാരിക്കും, ഒന്നുമില്ല, ജസ്റ്റ് ഈ ആറിനൊന്നും മുകളിലോട്ട് മൾട്ടിപ്ലൈ ചെയ്തു, എമ്മിനെ മുകളിലോട്ട് മൾട്ടിപ്ലൈ ചെയ്തു. നമുക്കിവിടെ എന്താണ് കണ്ടുപിടിക്കേണ്ടത്? റേഡിയൈ ആണ് കണ്ടുപിടിക്കുന്നത്. റേഡിയൈ മീൻസ് ഇവിടെ ഏതാണ് ടേം വരിക? ആറാണ് നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ആറിന്റെ ടേമുകളെല്ലാം ഒരു വശത്തേക്ക് കൊണ്ടുവരാൻ പറ്റില്ലേ? കൊണ്ടുവരാൻ പറ്റും. ആറിന്റെ ടേമുകളെല്ലാം നമുക്ക് ഒരു വശത്ത് കൊണ്ടുവരാൻ പറ്റും. ന്യൂമറേറ്ററിൽ ആറുണ്ടോ? ന്യൂമറേറ്ററിൽ ആറുണ്ടോ? ഒന്നുമില്ല.
സോ ന്യൂമറേറ്റർ ഉള്ള എല്ലാ ടേമിനെയും നമുക്ക് ഇതിലോട്ട് കൊണ്ടുവരാം, റൈറ്റ് സൈഡിലോട്ട് കൊണ്ടുവരാം. സോ ന്യൂമറേറ്ററിലെ എല്ലാ ടേംസ് റൈറ്റ് സൈഡിൽ കൊണ്ടുവന്നു. അതുപോലെ തന്നെ ഈ ആർ സ്ക്വയറിനെ ഞാൻ ഈ സൈഡിലോട്ട് കൊണ്ടുവന്നു. അപ്പൊ എന്തുവരും? ആർ സ്ക്വയർ ഡിവൈഡഡ് ബൈ, ഡിനോമിനേറ്ററിലുള്ള എല്ലാ ടേംസും നമുക്ക് ആവശ്യമില്ല, ആർ ക്യൂബ് മാത്രം ആറിന്റെ ടേം ഉള്ളൂ, അത് മാത്രം അവിടെ നിർത്തിയിട്ട് ബാക്കിയുള്ള ടേമിനെ എല്ലാം നമുക്ക് റൈറ്റ് സൈഡിലോട്ട് കൊണ്ടുവരാം. അപ്പൊ ബാക്കി ഏതൊക്കെയാ ഉള്ളത്? സോ ഇവിടെ ആർ ക്യൂബ് മാത്രം നിർത്തി, സോ ബാക്കിയുള്ള ടേംസിനെ ഇങ്ങോട്ട് അറേഞ്ച് ചെയ്യാം. സോ ന്യൂമറേറ്ററിൽ ഏതൊക്കെ വരും? എം സ്ക്വയർ, ഫോർ പൈ സ്ക്വയർ, ഈ സ്ക്വയർ എന്ന് വരും. ഡിവൈഡഡ് ബൈ, ഡിനോമിനേറ്ററിൽ ഓൾറെഡി ഒരു ഫോർ പൈ എപ്സിലോൺ സീറോ ഉണ്ട്, അത് കൂടാണ്ട് ഇവിടെ നിന്നുള്ള ടേംസ് എല്ലാം വരില്ലേ? എം എൻ സ്ക്വയർ എച്ച് സ്ക്വയർ, എം എൻ സ്ക്വയർ എച്ച് സ്ക്വയർ. ഇതിന് നമുക്ക് ഇക്വേഷൻ നമ്പർ 7 എന്ന് കൊടുക്കാം. ഇതിന് ഇക്വേഷൻ നമ്പർ 7 എന്ന് കൊടുക്കാം. വളരെ സിമ്പിൾ ആണ്. ഈ ടേമിലുള്ള ആറിന്റെ ടേം മാത്രം നമ്മൾ ഒരു വശത്ത് നിർത്തിയിട്ട് റിമൈനിങ് ടേം എല്ലാം ബാക്കിയുള്ള സൈഡിലോട്ട് കൊണ്ടുവന്നു. ഓക്കെ, ഞാൻ മുകളിലുള്ള ഇക്വേഷൻസ് വായിക്കുകയാണ്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, എങ്ങനെ നമുക്ക് ആറ് കണ്ടുപിടിക്കാം എന്ന് നോക്കാം. നമുക്കറിയാം ആർ സ്ക്വയറും ആർ ക്യൂബും തമ്മിൽ ക്യാൻസൽ ചെയ്താൽ ബാക്കി എന്താ ഉള്ളത്? 1/r ആണുള്ളത്. 1/r ആണുള്ളത്. ഇവിടെ നമുക്ക് ഏതൊക്കെ ടേംസ് ക്യാൻസൽ ചെയ്യാൻ പറ്റും? ഫോറും ഫോറും ക്യാൻസൽ ചെയ്യാം, പൈയും സ്ക്വയറും ക്യാൻസൽ ചെയ്യാം, അതുപോലെ തന്നെ എമ്മും സ്ക്വയറും ക്യാൻസൽ ചെയ്യാം. വേറെ ഏതെങ്കിലും ടേം ക്യാൻസൽ ചെയ്യാൻ പറ്റുമോ? വേറെ ഏതും ക്യാൻസൽ ചെയ്യാൻ പറ്റില്ല. നമുക്ക് ബാക്കിയുള്ള ടേംസ് അതുപോലെ തന്നെ എഴുതാലോ. സോ എം ഉണ്ട് ന്യൂമറേറ്ററിൽ, ഒരു പൈ ഉണ്ട്, ഒരു ഈ സ്ക്വയർ ഉണ്ട്, ഡിവൈഡഡ് ബൈ, ഇവിടെ ഏതൊക്കെയുണ്ട്? ഒരു എപ്സിലോൺ സീറോ ഉണ്ട്, ഒരു എൻ സ്ക്വയർ ഉണ്ട്, ഒരു എച്ച് സ്ക്വയർ ഉണ്ട്. ഇതാണ് നമ്മുടെ എന്ത് പറയുന്നത്? 1/r എന്ന് പറയുന്നത്. നമുക്ക് കണ്ടുപിടിക്കേണ്ട 1/r ആണോ? അല്ല, നമുക്ക് ആർ ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ ഇതിനെ നമ്മൾ എന്ത് ചെയ്യണം? തിരിച്ചെഴുതണം. ആർ ഈക്വൽ ടു എന്ത് വരും? എപ്സിലോൺ സീറോ എൻ സ്ക്വയർ എച്ച് സ്ക്വയർ ഡിവൈഡഡ് ബൈ എം പൈ ഇ സ്ക്വയർ, എം പൈ ഇ സ്ക്വയർ. ഇതാണ് നമ്മുടെ റേഡിയസിന്റെ റിലേഷൻ എന്ന് പറയുന്നത്. ഇതാണ് നമ്മുടെ റേഡിയസിന്റെ ഫൈനൽ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഡെറിവേഷൻ പോലെ ചോദിച്ചാൽ ഇതുവരെ എഴുതണം. സപ്പോസ് നിങ്ങൾക്ക് പ്രോബ്ലംസ് ആണ് ചോദിക്കുന്നതെങ്കിൽ ഈ ഇക്വേഷൻ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. അല്ലാതെ ആ സമയങ്ങളിൽ നമ്മൾ പോയി ഡിറൈവ് ചെയ്യാൻ പറ്റില്ല, അതിനെ ഡിറൈവ് ചെയ്യരുത്, ഡയറക്റ്റായിട്ട് ഇക്വേഷൻ അറിഞ്ഞിരിക്കണം. അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്ന നമ്മുടെ മൂന്നാമത്തെ കൈൻഡ് ഓഫ് ഡെറിവേഷൻ ഒരു നോക്കാൻ പോകുന്നത് എനർജി ഓഫ് ദ ഇലക്ട്രോൺ. ഇലക്ട്രോണിന്റെ എനർജി എന്താണ്? അതും ഇതേപോലെ സിമ്പിൾ ഇക്വേഷനിൽ ഡിറൈവ് ചെയ്തെടുക്കാൻ പോവാണ്. സോ ഇതിനകത്ത് നമ്മൾ രണ്ട് ഇക്വേഷൻസ് ഉപയോഗിക്കുന്നില്ല, വെറും ഒരു ഇക്വേഷൻ മാത്രം നമുക്ക് ഉപയോഗിച്ചാൽ മതി. അപ്പൊ ഏതാണ് ഇക്വേഷൻ? എം വി സ്ക്വയർ ഡിവൈഡഡ് ബൈ ആർ ഈക്വൽ ടു 1/4πε₀ ഇ സ്ക്വയർ ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ. ഈ ഒരു ഇക്വേഷനിൽ നിന്ന് തന്നെ നമുക്ക് എന്ത് ചെയ്യാം? എനർജി ഡിറൈവ് ചെയ്തെടുക്കാം. സിമ്പിൾ ആണ്, വളരെ സിമ്പിൾ ആണ്. സോ ആദ്യം നമുക്ക് എം വി സ്ക്വയർ എന്താണ്? എം വി സ്ക്വയർ ഈക്വൽ ടു ആർ അങ്ങോട്ട് പോകും അല്ലേ. സോ ആർ ഇ സ്ക്വയർ ഡിവൈഡഡ് ബൈ 4πε₀ ആർ സ്ക്വയർ എന്ന് വരും, ശരിയല്ലേ. ആർ എം വി സ്ക്വയർ ബൈ ആർ ഈക്വൽ ടു ഇങ്ങനെയാണ്. സോ ആർ അങ്ങോട്ട് എടുക്കും. സോ ആർ ഇ സ്ക്വയർ ഡിവൈഡഡ് ബൈ 4πε₀ ആർ സ്ക്വയർ എന്ന രീതിയിൽ വരും. ഇതിൽ ആറും സ്ക്വയറും തമ്മിൽ ക്യാൻസൽ ചെയ്യാലോ. ദെർഫോർ എം വി സ്ക്വയർ ഈക്വൽ ടു ഇ സ്ക്വയർ ഡിവൈഡഡ് ബൈ 4πε₀ ആർ എന്ന് വരും. ഇതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാക്കിയായിരിക്കുന്നു. ഇതിന് നമുക്ക് ഒന്നാമത്തെ ഇക്വേഷൻ എന്ന് കൊടുക്കാം. ഇതിനെ ഒന്നാമത്തെ ഇക്വേഷൻ എന്ന് കൊടുക്കാം. എന്തിനാണ് എം വി സ്ക്വയർ കണ്ടുപിടിച്ചതെന്ന് പലർക്കും ഒരു സംശയം ഉണ്ടാവും അല്ലേ. കാരണം എം വി സ്ക്വയർ എന്ന് പറഞ്ഞ ടേം എനർജി ആയിട്ട് എന്താ റിലേഷൻ? അവിടെയാണ് നമുക്കറിയാം കൈനറ്റിക് എനർജിന്റെ ഇക്വേഷൻ എന്താണ്? ഹാഫ് എം വി സ്ക്വയർ ആണ്. കൈനറ്റിക് എനർജി ഈക്വൽ ടു ഹാഫ് എം വി സ്ക്വയർ ആണ്. ഇവിടെ നമുക്ക് എം വി സ്ക്വയർ കിട്ടി, ഇതിന്റെ ഒപ്പം ഹാഫ് മൾട്ടിപ്ലൈ ചെയ്ത് നമുക്ക് എന്ത് കിട്ടും? കൈനറ്റിക് എനർജി ഓഫ് ഇലക്ട്രോൺ കിട്ടില്ലേ? കിട്ടും. സോ കൈനറ്റിക് എനർജി ഓഫ് ഇലക്ട്രോൺ ഈക്വൽ ടു ഹാഫ് ഇൻറ്റു എം വി സ്ക്വയർ ഇ സ്ക്വയർ ഡിവൈഡഡ് ബൈ 4πε₀ ആർ ഈക്വൽ ടു ആൻസർ എന്ത് വരും? ആൻസർ എന്താ? ഈ ഹാഫ് എടുത്ത് നമ്മൾ ഉള്ളിലോട്ട് മൾട്ടിപ്ലൈ അല്ലേ, ഉള്ളിലോട്ട് മൾട്ടിപ്ലൈ ആണ്. സോ ഇ സ്ക്വയർ ഡിവൈഡഡ് ബൈ 8πε₀ ആർ എന്ന് വരും. 2 വെച്ചിട്ട് 4 മൾട്ടിപ്ലൈ ചെയ്താൽ 8 അല്ല വരിക. സോ 8πε₀ ആർ എന്ന് വരും. ഇത് നമ്മുടെ രണ്ടാമത്തെ ഇക്വേഷൻ, അതായത് നമ്മുടെ കൈനറ്റിക് എനർജി ഓഫ് ഇലക്ട്രോൺ എന്ന് പറഞ്ഞ രണ്ടാമത്തെ ഇക്വേഷനാണ് ഇപ്പോൾ നമ്മൾ കണ്ടുപിടിച്ചത്. ഇനി നമ്മൾ അടുത്ത സ്റ്റെപ്പുകളെല്ലാം വായിക്കുകയാണ്. നമുക്കറിയാം ടോട്ടൽ എനർജി എന്ന് പറഞ്ഞാൽ ഏതൊക്കെ എനർജീസിന്റെ സമ്മാണ്? കൈനറ്റിക് എനർജിന്റെയും പൊട്ടൻഷ്യൽ എനർജിന്റെയും സമ്മാണ് ടോട്ടൽ എനർജി എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് കൈനറ്റിക് എനർജി കിട്ടി. സോ ഇനി നമുക്ക് പൊട്ടൻഷ്യൽ എനർജി കൂടി കണ്ടുപിടിച്ച് രണ്ടും കൂടി സമ്മിഷൻ ചെയ്താൽ മതിയല്ലോ. ഫൈൻ. സോ പൊട്ടൻഷ്യൽ എനർജി നമുക്ക് കണ്ടുപിടിക്കാം. സോ അതിന് ഡെപ്തിലോട്ടൊന്നും കടക്കുന്നില്ല, ഡയറക്റ്റ് ആയിട്ട് തന്നെ പൊട്ടൻഷ്യൽ എനർജിന്റെ ഇക്വേഷൻ എഴുതാം. അതായത് 1/4πε₀ മൈനസ് ഇ സ്ക്വയർ ഡിവൈഡഡ് ബൈ ആർ. ഇതാണ് നമ്മുടെ പൊട്ടൻഷ്യൽ എനർജിന്റെ ഫൈനൽ ഇക്വേഷൻ എന്ന് പറയുന്നത്. സോ ഇത് നമ്മൾ പ്രീവിയസ് ക്ലാസ്സുകളിലൊക്കെ പഠിച്ചിട്ടുണ്ട്. സോ അതുകൊണ്ട് ഞാൻ കൂടുതലായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ഇതാണ് നമ്മുടെ പൊട്ടൻഷ്യൽ എനർജിന്റെ ഇക്വേഷൻ. സോ ഈ പൊട്ടൻഷ്യൽ എനർജിയിൽ നമ്മൾ ഡിറൈവ് ചെയ്തെടുത്ത കൈനറ്റിക് എനർജിയും കൂടി സം ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് ഓവറോൾ എനർജി അല്ലെങ്കിൽ ടോട്ടൽ എനർജി കിട്ടും. സോ ടോട്ടൽ എനർജി ഈക്വൽ ടു പൊട്ടൻഷ്യൽ എനർജി പ്ലസ് കൈനറ്റിക് എനർജി എന്ന് നമുക്ക് എഴുതാം. പൊട്ടൻഷ്യൽ എനർജി എന്ത് കിട്ടും? മൈനസ് ഇ സ്ക്വയർ ഡിവൈഡഡ് ബൈ 4πε₀ ആർ പ്ലസ്
എല്ലാവർക്കും മനസ്സിലായി വിചാരിക്കുന്നു. ജസ്റ്റ് ഞാൻ രണ്ടും കൂടി കൂട്ടി എഴുതി. ഇനി നമുക്ക് ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇവിടെ ഡിനോമിനേറ്റർ രണ്ടും നമുക്ക് എന്ത് ചെയ്യണം, ആഡ് ചെയ്യണമെങ്കിൽ സെയിം ആക്കണം. പക്ഷെ ഡിനോമിനേറ്റർ രണ്ടും സെയിം ആണോ, അല്ല, സെയിം ആക്കണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി, ഈ ഡിനോമിനേറ്ററിനെ രണ്ട് വെച്ച് ഗുണിച്ചാൽ നമുക്ക് എന്ത് കിട്ടും, ഡിനോമിനേറ്റർ 8πε0r എന്ന് കിട്ടും അല്ലേ. ഡിനോമിനേറ്റർ 4πε0r ന്റെ ഒപ്പം രണ്ട് ഗുണിച്ചാൽ 4πε0r ഇൻറ്റു 2 എന്താണ്, 8πε0r ആണ്. സോ ഡിനോമിനേറ്ററിന്റെ ഒപ്പം രണ്ട് വെച്ച് ഗുണിച്ചാൽ നമുക്ക് എന്ത് കിട്ടും, 8πε0r എന്ന് കിട്ടും. സോ അതേ രണ്ട് വെച്ച് നമ്മൾ ന്യൂമറേറ്ററും ഗുണിക്കണ്ടേ. സോ മൈനസ് 2e² പ്ലസ് ഇവിടെ നമുക്ക് ഒന്ന് ഒന്ന് ചെയ്യണ്ട, സോ ഈ സ്ക്വയർ നെഗറ്റീവ് ആണ്. മനസ്സിലാവുന്നുണ്ട് എങ്ങനെ ഞാൻ സിംപ്ലിഫൈ ചെയ്തതെന്ന്? വളരെ സിമ്പിൾ ആണ്. ഡിനോമിനേറ്റർ സെയിം ആക്കാൻ വേണ്ടി ഞാൻ ഇതിനെ 2 വെച്ച് ഗുണിച്ചു, അതേ 2 വെച്ച് ഞാൻ മുകളിലും ഗുണിച്ചു. സോ മൈനസ് 2e² പ്ലസ് ഇവിടെ ഓൾറെഡി ഉള്ള ഈ സ്ക്വയർ ഡിവൈഡഡ് ബൈ കോമൺ ഡിനോമിനേറ്റർ 8πε0r. ഇതുവരെ നിങ്ങൾക്ക് മനസ്സിലായി വിചാരിക്കുന്നു. ഇത് ഏത് ഫോമാറ്റിലാണ് കിടക്കുന്നത്? മൈനസ് 2+1. മൈനസ് 2+1 എന്താണ്, മൈനസ് 1 അല്ലേ. സോ മൈനസ് 2+1 ഈ സ്ക്വയർ എന്ത് വരും, മൈനസ് ഈ സ്ക്വയർ എന്ന് വരും. മൈനസ് ഈ സ്ക്വയർ ഡിവൈഡഡ് ബൈ 8πε0r. മൈനസ് ഈ സ്ക്വയർ ഡിവൈഡഡ് ബൈ 8πε0r. അപ്പൊ നമുക്ക് എന്ത് കണ്ടുപിടിച്ചു കഴിഞ്ഞു, നമ്മുടെ ടോട്ടൽ എനർജി കണ്ടുപിടിച്ചു കഴിഞ്ഞു. സോ ടോട്ടൽ എനർജി അല്ലെങ്കിൽ എനർജി ഓഫ് ദ ഇലക്ട്രോൺ ഒക്കെ ചോദിച്ചാൽ നമ്മൾ എന്താ എഴുതേണ്ടത്, മൈനസ് ഈ സ്ക്വയർ ഡിവൈഡഡ് ബൈ 8πε0r. ഇതാണ് നമ്മുടെ ഫൈനൽ ഇക്വേഷൻ. ഈ ഇക്വേഷൻ എഴുതാൻ നിങ്ങൾക്ക് മാർക്ക് കിട്ടും. ചിലപ്പോൾ ടെക്സ്റ്റിന് അകത്ത് ഈ പറയുന്ന എനർജിക്കകത്ത് റേഡിയസിന് പകരം ആദ്യം കണ്ടുപിടിച്ച റേഡിയസ് ഒക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് വീണ്ടും സിംപ്ലിഫൈഡ് അല്ലെങ്കിൽ വീണ്ടും മറ്റൊരു ഫോമാറ്റിലൊക്കെ എഴുതിയിട്ടുണ്ടാവും. അതിൻ്റെ ആവശ്യമില്ല. ശരിക്കും എനർജി എന്ന് ചോദിച്ചാൽ ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. നിങ്ങൾ ചിലപ്പോൾ ടെക്സ്റ്റ് ബുക്കിനകത്ത് കുറച്ചുകൂടി സിംപ്ലിഫൈഡ് ഫോമിന് ഈ പറയുന്ന റേഡിയസ് ഒക്കെ നമ്മൾ ഫസ്റ്റ് ഇതിന് മുമ്പത്തെ സ്റ്റെപ്പിൽ നമ്മൾ റേഡിയസ് കണ്ടുപിടിച്ചല്ലോ ഫൈനൽ ഇക്വേഷൻ, അതെടുത്ത് ഇതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് കുറച്ചുകൂടി സിംപ്ലിഫൈഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ആവശ്യമില്ല. ഇതുവരെ എഴുതിയാൽ തന്നെ നിങ്ങൾക്ക് മാർക്ക് കിട്ടും. സോ ടോട്ടൽ എനർജിൻ്റെ ഇക്വേഷൻ മൈനസ് ഈ സ്ക്വയർ ഡിവൈഡഡ് ബൈ 8πε0r. ഓക്കെ, നമ്മുടെ നെക്സ്റ്റ് ടോപ്പിക് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ടോപ്പിക് ആണ്, എനർജി ലെവൽ ഡയഗ്രാം ഓഫ് ഹൈഡ്രജൻ. ഹൈഡ്രജൻ്റെ എനർജി ലെവൽ ഡയഗ്രാം. സോ ഓവർ ഡെപ്തിലോട്ട് നമ്മൾ കിടക്കുന്നില്ല. പരീക്ഷകൾ എന്ത് ഇതിൽ നിന്ന് ചോദിക്കാം അല്ലെങ്കിൽ പ്രീവിയസ് ഇയറിന് എന്തൊക്കെ ചോദിച്ചിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ക്ലാസ്. സോ ഇതാണ് എനർജി ലെവൽ ഡയഗ്രാം എന്ന് പറയുന്നത്. ഈ താഴത്തെ എൻ ഈക്വൽ ടു 1, എൻ എന്ന് പറയുന്നത് ക്വാണ്ടം നമ്പേഴ്സ് ആണ്. സോ എൻ ഈക്വൽ ടു 1 എന്ന് വയ്ക്കുക. സോ ഇത് ഗ്രൗണ്ട് സ്റ്റേറ്റിനെ സൂചിപ്പിക്കുന്നു. അപ്പോൾ 2, 3, 4, 5 എന്നൊക്കെ അത് എന്തിനെ സൂചിപ്പിക്കുന്നു, എക്സൈറ്റഡ് സ്റ്റേറ്റ്. സോ ഈ 1 എന്ന് പറയുന്നത് ഗ്രൗണ്ട് സ്റ്റേറ്റിനെ സൂചിപ്പിക്കുന്നു. ഈ 2, 3, 4, 5 അല്ല, എക്സൈറ്റഡ് സ്റ്റേറ്റിനെ സൂചിപ്പിക്കുന്നു. എനർജിന്റെ എക്സൈറ്റഡ് സ്റ്റേറ്റ്, അതായത് ഒരാൾ താഴെ നിൽക്കുന്നതും ഒരാൾ ഒരു ചെയറിന്റെ മുകളിൽ കയറി നിൽക്കുന്നതും വ്യത്യാസമുണ്ട്. സോ അതേപോലെ തന്നെ ഹയർ എനർജിയിൽ നിൽക്കുന്നതിനെ നമ്മൾ എക്സൈറ്റഡ് സ്റ്റേറ്റ് എന്ന് പറയും. ഗ്രൗണ്ട് സ്റ്റേറ്റ്, ഗ്രൗണ്ട് ലെവലിൽ നിൽക്കുന്നതിനെ നമ്മൾ ഗ്രൗണ്ട് സ്റ്റേറ്റ് എന്ന് പറയും. സോ എൻ എന്ന് പറയുന്നത് ക്വാണ്ടം നമ്പേഴ്സ് ആണ്. ഓക്കെ ഫൈൻ. ഇനി എന്താണ് ഇതിൽ നമ്മൾ പഠിക്കാനുള്ളത് എന്ന് വെച്ചാൽ, ഒരു ഇലക്ട്രോൺ ഹയർ എനർജി ലെവലിൽ നിന്ന് ലോവർ എനർജി ലെവലിലോട്ട് വരുമ്പോഴാണ് എനർജി റിലീസ് ചെയ്യുക. മനസ്സിലാവുന്നുണ്ട? ഒരു ഇലക്ട്രോൺ ഹയർ എനർജി ലെവലിൽ നിന്ന് ലോവർ എനർജി ലെവലിലോട്ട് ജമ്പ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ വരുമ്പോഴാണ് എനർജി റേഡിയേറ്റ് ചെയ്യുക. എനർജി എന്തിൻ്റെ ഫോമാറ്റിലാണ് റേഡിയേറ്റ് ചെയ്യുക? എനർജി ഈസ് റേഡിയേറ്റഡ് ഇൻ ദ ഫോം ഓഫ് ഫോട്ടോൺസ്. ഫോട്ടോണിൻ്റെ രൂപത്തിലാണ് അവിടെ എനർജി റേഡിയേറ്റ് ചെയ്യുക. എപ്പോഴാണ്? ഹയർ എനർജി ലെവലിൽ നിന്ന് ലോവർ എനർജി ലെവലിലോട്ട് വരും. അത് ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഇവിടെയാണ് എനർജി, എനർജി ഓഫ് ദ ഇലക്ട്രോൺ നമുക്ക് എന്ത് പറഞ്ഞു, എച്ച് ന്യൂ ആണെന്ന് പറഞ്ഞു. സോ എച്ച് ന്യൂ ഈക്വൽ ടു ENi. Ni എന്ന് പറഞ്ഞാൽ, Ni എന്ന് പറഞ്ഞാൽ I means initial. ഇനീഷ്യൽ ആയിട്ടുള്ള ഹയർ ക്വാണ്ടം നമ്പർ ആണ് Ni എന്നതിനെ സൂചിപ്പിക്കുന്നത്. ഇനീഷ്യൽ ആയിട്ടുള്ള ഹയർ ക്വാണ്ടം നമ്പറിനെയാണ് Ni എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. NF means എന്താണ്? ഫൈനൽ. F ഫോർ ഫൈനൽ, ഫൈനൽ ക്വാണ്ടം നമ്പർ. അതായത് ഇനീഷ്യൽ ക്വാണ്ടം നമ്പർ, അതായത് ഹയർ ആയിട്ടുള്ള ക്വാണ്ടം നമ്പർ നിന്ന് ലോവർ ആയിട്ടുള്ള ക്വാണ്ടം നമ്പറിലോട്ട് ഇലക്ട്രോൺ ജമ്പ് ചെയ്യുന്ന സമയത്താണ് എനർജി റിലീസ് ചെയ്യുക. ഓക്കെ, അതാണ് ഈ ഇക്വേഷൻ സൂചിപ്പിക്കുന്നത്. ഈ ഇക്വേഷൻ മനസ്സിലാക്കി വെക്കുക. ദെൻ ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് പരീക്ഷകളിൽ ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരേ ഒരു പ്രോബ്ലം ആയിട്ട് ചോദിക്കാറ്. സോ ആ പ്രോബ്ലം എന്ന് പറയുന്നത് ഈ ഒരു ഇക്വേഷനെ ബേസ് ചെയ്തിട്ടായിരിക്കും. ലാംഡ ഈക്വൽ ടു ആർ ഇൻറ്റു 1 ÷ (NF²) - 1 ÷ (NI²). മനസ്സിലാവുന്നുണ്ട? NF എന്ന് പറഞ്ഞാൽ ഫൈനൽ ആണ്, NI എന്ന് പറഞ്ഞാൽ ഇനീഷ്യൽ ആണ്. ഫൈനൽ മീൻസ് എന്താണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്? ഈ പറയുന്ന ഗ്രൗണ്ട് സ്റ്റേറ്റിനെയാണ് നമ്മൾ എന്ത് പറയുക, ഫൈനൽ എന്നത് ഉദ്ദേശിക്കുന്നത്. അപ്പൊ എല്ലാ സിറ്റുവേഷനിലും ഗ്രൗണ്ട് സ്റ്റേറ്റ് ആയിരിക്കില്ല ഫൈനൽ. അത് നമ്മൾ ഫർദർ ആയിട്ടുള്ള കേസസിൽ പഠിക്കും. അതായത് ഇപ്പൊ തേർഡിൽ നിന്ന് സെക്കൻഡിലോട്ട് വരുമ്പോ, അല്ലെങ്കിൽ ഫോർത്തിൽ നിന്ന് സെക്കൻഡിലോട്ട് വരുമ്പോ, ഫോർത്തിൽ നിന്ന് തേർഡിലോട്ട് വരുമ്പോ, ഇങ്ങനെ എല്ലാം ഇലക്ട്രോൺസ് ജമ്പ് ചെയ്യും. എപ്പോഴും എല്ലാ ഇലക്ട്രോൺസും ഗ്രൗണ്ട് സ്റ്റേറ്റിലോട്ട് തന്നെ വരണമെന്ന് നിർബന്ധം പറയാൻ പറ്റില്ല. അപ്പൊ F മീൻസ് ഫൈനൽ, I മീൻസ് ഇനീഷ്യൽ. സോ ഇത് വൃത്തിയായിട്ട് മനസ്സിലാക്കി വെക്കുക. ഈ
ഇക്വേഷൻ ബേസ് ചെയ്ത ചോദ്യങ്ങൾ പരീക്ഷകളിൽ ചോദിക്കും. അല്ലാതെ ഈ ടോപ്പിക്കിൽ നിന്ന് വലുതായിട്ടൊന്നും ചോദിക്കില്ല. എന്താണ് എക്സൈറ്റഡ് സ്റ്റേറ്റ്, എന്താണ് ഗ്രൗണ്ട് സ്റ്റേറ്റ്, അതുപോലെ തന്നെ ഈ പറഞ്ഞ എപ്പോഴാണ് എനർജി എമിറ്റ് ചെയ്യുക, എനർജി എന്തിന്റെ രൂപത്തിലാണ് എമിറ്റ് ചെയ്യുക, പിന്നെ വേവ് ലെങ്ത് കണ്ടുപിടിക്കാനുള്ള ഈ ഒരു ഇക്വേഷൻ. ഇത് വൃത്തിയായിട്ട് മനസ്സിലാക്കിയാൽ നമുക്ക് ഈ ഒരു കൺസെപ്റ്റിൽ നിന്ന് നമുക്ക് ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഇത് നിങ്ങളുടെ ഫോക്കസ് പോയിന്റ് ഇൻക്ലൂഡഡ് ആണ്. സോ വൃത്തിയായിട്ട് പഠിക്കുക. ദെൻ നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, എപ്പോഴൊക്കെ ഈ പറയുന്ന ഫോട്ടോൺസ് എമിറ്റ് ചെയ്യുന്നു പറഞ്ഞല്ലോ, ലൈറ്റ് എമിറ്റ് ചെയ്യുന്നു പറഞ്ഞല്ലോ, സോ അവിടെ സ്പെക്ട്രം ക്രിയേറ്റ് ചെയ്യപ്പെടും. സോ ഏതൊക്കെയാണ് സ്പെക്ട്രം, അത് ഏത് റീജിയണിൽ പെടുന്നു, അത് ഏത് ഓർബിറ്റലിൽ നിന്ന് ഏത് ഓർബിറ്റലിലേക്ക് ജമ്പ് ചെയ്യുമ്പോഴാണ് ആ പെർട്ടിക്കുലർ സ്പെക്ട്രംസ് ഉണ്ടാവുക, അതാണ് നമ്മൾ നെക്സ്റ്റ് നോക്കാൻ പോകുന്നത്. നമ്മുടെ നെക്സ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ടോപ്പിക്കാണ്, പരീക്ഷയിൽ പലതവണ ചോദിച്ചിട്ടുള്ള ടോപ്പിക്കാണ്, ലൈൻ സ്പെക്ട്രം ഓഫ് ഹൈഡ്രജൻ. ഹൈഡ്രജൻ്റെ ലൈൻ സ്പെക്ട്രം ഞാൻ പറഞ്ഞു, ഹയർ എനർജി ലെവലിൽ നിന്ന് ഒരു ഇലക്ട്രോൺ ലോവർ എനർജി ലെവലിലോട്ട് വരുമ്പോൾ എനർജി എന്തിൻ്റെ ഫോമിൽ റേഡിയേറ്റ് ചെയ്യും, ഫോട്ടോൺസിൻ്റെ ഫോമിൽ റേഡിയേറ്റ് ചെയ്യപ്പെടും. സോ അവിടെ ഒരു സ്പെക്ട്രൽ ലൈൻസ് അല്ലെങ്കിൽ സ്പെക്ട്രം അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടും. അപ്പോൾ ഏതൊക്കെ എനർജി ലെവലിൽ നിന്ന് ഏതിലോട്ട് ജമ്പ് ചെയ്യുന്ന സമയത്താണ് ഓരോരോ ടൈപ്പ് സ്പെക്ട്രംസ് ക്രിയേറ്റ് ചെയ്യാൻ നമുക്ക് അറിഞ്ഞിരിക്കാം. ഫൈൻ, സോ നമുക്ക് 5 എണ്ണമേ ഉള്ളൂ. ഏതൊക്കെയാണ്? ലൈൻമാൻ സീരീസ്, ബാൽമർ, പാസ്കൽ, ബ്രാക്കറ്റ്, പിഫൺ. സോ ഇതാണ് നമുക്ക് 5 സീരീസുകളുള്ളത്. ഈ 5 സീരീസും ഏത് റീജിയണിലാണ് എന്ന് വൃത്തിയായിട്ട് അറിയണം. കാരണം ഇത് മാച്ച് ദ ഫോളോയിങ് ആയിട്ട് പരീക്ഷകളിൽ ചോദിക്കാം. അതായത് ഓരോ സ്പെക്ട്രത്തിൻ്റെ സീരീസ് വന്നിട്ട് അത് ഏത് റീജിയണിൽ കാണപ്പെടുന്നു, അതേപോലെ തന്നെ അത് ഏത് എനർജി ലെവലിൽ മാറുമ്പോഴാണ് സംഭവിക്കുക, ഈ കാര്യങ്ങൾ വൃത്തിയായിട്ട് അറിഞ്ഞു വയ്ക്കാം. സോ ആദ്യത്തെയാണ് ലൈൻമാൻ. ലൈൻമാൻ സീരീസ് എവിടെയാണ് കാണപ്പെടുക? അൾട്രാ വയലറ്റ് റീജിയണിലാണ് ലൈൻമാൻ സീരീസ് കാണപ്പെടുക. അതെന്ന് പറഞ്ഞാൽ 2, 3, 4 എന്ന് പറയുന്ന ഹയർ എനർജി ലെവലിൽ നിന്ന് 1-ാമത്തെ ഓർബിറ്റിലോട്ട് വരുന്ന സമയത്താണ് എന്തുണ്ടാവുക? ലൈൻമാൻ സീരീസ് ഉണ്ടാവുക. മനസ്സിലാവുന്നുണ്ടോ? 2, 3, 4 അതായത് 1-നെക്കാട്ടിലും മുകളിലുള്ള ഹയർ എനർജി ഓർബിറ്റുകളിൽ നിന്നും 1-ാമത്തെ ഗ്രൗണ്ട് സ്റ്റേറ്റിലോട്ട് വരുന്ന സമയത്താണ് ലൈൻമാൻ സീരീസ് ക്രിയേറ്റ് ആവുക. ഓക്കെ, ഇതാണ് ആദ്യത്തെ കാര്യം. 2-ാമത്തെ എന്ന് പറയുന്നത് ബാൽമർ സീരീസ് ആണ്. അത് കാണപ്പെടുന്നത് വിസിബിൾ റീജിയണിലാണ്. ബാൽമർ സീരീസ് ആണ് വിസിബിൾ റീജിയൻ, ലൈൻമാൻ സീരീസ് അൾട്രാ വയലറ്റ്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, റീജിയണുകൾ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ അതെന്ന് പറഞ്ഞാൽ 3, 4, 5 തുടങ്ങിയ ഹയർ എനർജി ലെവലിൽ നിന്ന് 2-ാമത്തെ ഓർബിറ്റിലോട്ട് വരുമ്പോൾ സമയത്താണ് ബാൽമർ എന്ന് പറയുന്ന സീരീസ് ക്രിയേറ്റ് ചെയ്യപ്പെടുക. അടുത്തത് പാസ്കൽ. പാസ്കൽ മീൻസ് ഇൻഫ്രാറെഡിലാണ് ഉള്ളത്. 4, 5, 6 തുടങ്ങിയ ഹയർ എനർജി ലെവലിൽ നിന്ന് 3-ാമത്തേലോട്ട് വരുമ്പോൾ പാസ്കൽ ഉണ്ടാവും. സെയിം വേ ബ്രാക്കറ്റും ഫണ്ടും അതുപോലെ തന്നെയാണ്, 2 ഇൻഫ്രാറെഡ് തന്നെയാണ്. 6, 7, 8 തുടങ്ങുമ്പോൾ 4-ാമത്തേലോട്ട് വരുമ്പോൾ സെയിം വേ 5, 6, 7 നിന്ന് 4-ാമത്തേലോട്ട് വരുമ്പോൾ ബ്രാക്കറ്റ് ഉണ്ടാവും. 6, 7, 8 നിന്ന് 5-ാമത്തിലോട്ട് വരുമ്പോൾ പി ഫണ്ട് ഉണ്ടാവും. സോ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഏത് ലെവലിൽ നിന്ന് ഏത് ലെവലിലോട്ട് വരുമ്പോഴാണ് ഈ പെർട്ടിക്കുലർ സീരീസ് ഉണ്ടാവുക എന്ന് പഠിക്കുക. അതുപോലെ തന്നെ ഈ സീരീസുകളെല്ലാം ഏത് റീജിയണിൽ പെടുന്നു എന്ന് പഠിക്കുക. റീജിയൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്തുകൊണ്ടാണ് ഇത്രയും സ്ട്രെസ് ചെയ്യുന്നത് പറഞ്ഞാൽ, പല പരീക്ഷകളിലും ഈ റീജിയനാണ് സ്പെസിഫൈ ചെയ്ത് ചോദിച്ചിട്ടുണ്ടാവുക. ഈ പറയുന്ന ഈ ജമ്പിങ് അല്ലെങ്കിൽ ഏത് ഇലക്ട്രോൺ എവിടെ നിന്ന് എവിടേക്ക് വരുന്നതിനേക്കാളും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയി ചോദിച്ചിരിക്കുന്നത് ഈ റീജിയണുകളാണ്. സോ റീജിയണുകൾ വൃത്തിയായിട്ട് പഠിക്കുക. ഒരു അൾട്രാ വയലറ്റും ഒരു വിസിബിളും ബാക്കിയെല്ലാം ഇൻഫ്രാറെഡും ആണ്. സോ ഇത് വൃത്തിയാക്കി പഠിക്കുക. ഇത് ബേസ് ചെയ്തിട്ട് മാച്ച് ദ ഫോളോയിങ് എല്ലാം പരീക്ഷകളിൽ ചോദിക്കാറുണ്ട്. സോ അതൊക്കെ പ്രിപ്പയർ ആയിരിക്കുക. ഓക്കെ, ഇതാണ് എനർജി ലെവലിൽ നിന്ന് ഇത്രയേ നിങ്ങൾക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ളൂ. സോ ഇത് വൃത്തിയായിട്ട് മനസ്സിലാക്കുക. നമ്മുടെ നെക്സ്റ്റ് ഫോക്കസ് ഏരിയ ടോപ്പിക് എന്ന് പറയുന്നത് ബോർ മോഡലിലെ ലിമിറ്റേഷൻസ് ആണ്. നമ്മൾ ബോർ മോഡൽ പഠിച്ചു. സോ എല്ലാ പ്രപ്പോസ് ചെയ്ത എല്ലാ മോഡൽസിനും അതിൻ്റെതായ പോസിറ്റീവ് സൈഡും ഉണ്ടാവും, നെഗറ്റീവ് സൈഡ് ഉണ്ടാവും. ദാറ്റ് മീൻസ് ലിമിറ്റേഷൻസ് ഉണ്ടെന്ന് നമുക്കറിയാം. സോ ബോർ മോഡലിനും സെർട്ടൈൻ ലിമിറ്റേഷൻസ് ഉണ്ട്. എന്തൊക്കെയാണ് ബോർ മോഡലിൻ്റെ ലിമിറ്റേഷൻസ് എന്ന് നോക്കാം. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിനകത്ത് ചിലപ്പോൾ 5 മാർക്കും പോയിന്റ്സ് ഒക്കെ കാണാം. സോ അതിൽ നിന്ന് ക്രിസ്പായിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്ന രീതിയിൽ ഞാൻ ഒരു 3 പോയിന്റുകൾ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഏറ്റവും എളുപ്പത്തിൽ എക്സാമിന് പ്രസന്റ് ചെയ്യാൻ പറ്റുന്ന 3 പോയിന്റ്സ്. സോ നമുക്ക് നോക്കാം. 1-ാമത്തെ എന്ന് പറയുന്നത് ഈ പറയുന്ന ബോർ മോഡലിൽ സിംഗിൾ ഇലക്ട്രോൺ സിസ്റ്റത്തിനെ മാത്രമേ അത് മെയിൻലി കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ളൂ. അതായത് ഹൈഡ്രജൻ പോലുള്ള സിംഗിൾ ഇലക്ട്രോൺ സിസ്റ്റത്തിന് മാത്രമേ ബോർ മോഡൽ അപ്ലിക്കബിൾ ആയിട്ടുള്ളൂ. മൾട്ടിപ്പിൾ ഇലക്ട്രോൺ സിസ്റ്റത്തിന് ബോർ മോഡൽ അപ്ലിക്കബിൾ അല്ല. അതാണ് 1-ാമത്തെ ഡീമെറിറ്റ് അല്ലെങ്കിൽ ഒരു ലിമിറ്റേഷൻ എന്ന് പറയാം. ഓക്കെ ഫൈൻ. അതായത് സിംഗിൾ ഇലക്ട്രോൺ സിസ്റ്റംസ് അഥവാ ഹൈഡ്രജൻ ഉൾപ്പെടുന്ന സിംഗിൾ ഇലക്ട്രോൺ സിസ്റ്റത്തിന് മാത്രമേ ഇത് അപ്ലിക്കബിൾ ആയിട്ടുള്ളൂ. മൾട്ടിപ്പിൾ ഇലക്ട്രോൺ സിസ്റ്റത്തിന് ബോർ മോഡൽ അപ്ലിക്കബിൾ അല്ല. അതാണ് 1-ാമത്തെ ലിമിറ്റേഷൻ. 2-ാമത്തെ എന്ന് പറഞ്ഞാൽ ഈ സ്പെക്ട്രത്തിനെ കുറിച്ചെല്ലാം പറഞ്ഞൂലേ, അപ്പോൾ റിലേറ്റീവ് ഇൻറ്റൻസിറ്റി ഓഫ് സ്പെക്ട്രൽ ലൈൻസ് എന്ന് പറയുന്ന ഒരു കാര്യം ഈ പറയുന്ന ബോർ മോഡൽ പറഞ്ഞിട്ടില്ല. സ്പെക്ട്രൽ ലൈൻസിൻ്റെ റിലേറ്റീവ് ഇൻറ്റൻസിറ്റിനെ കുറിച്ച് ഒരു കാര്യവും ബോർ മോഡൽ പ്രപ്പോസ് ചെയ്തിട്ടില്ല. സോ ഇറ്റ് കുഡ് നോട്ട് പ്രപ്പോസ് എനിതിങ് റിലേറ്റഡ് ടു റിലേറ്റീവ് ഇൻറ്റൻസിറ്റി ഓഫ്
സ്പെക്ട്രൽ ലൈൻസ്. അതാണ് രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്. മൂന്നാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ ബോർ മോഡൽ, സീമാൻ എഫക്റ്റും സ്റ്റാർക്ക് എഫക്റ്റിനെ കുറിച്ച് ഒരു ഐഡിയാസും പ്രപ്പോസ് ചെയ്തിട്ടില്ല. രണ്ട് എഫക്റ്റ് ആണ്, സോ അതിനെ കുറിച്ച് ഡെപ്ത് ആയിട്ടും നിങ്ങൾക്ക് പഠിക്കാനില്ല. സീമാൻ എഫക്റ്റിനെ കുറിച്ചും സ്റ്റാർക്ക് എഫക്റ്റിനെ കുറിച്ചും ബോർ മോഡൽ ഒരു കൺസെപ്റ്റും പ്രപ്പോസ് ചെയ്തിട്ടില്ല. അപ്പൊ മൂന്ന് ലിമിറ്റേഷൻസ് ആണ്, വളരെ ചെറുതാണ് പറഞ്ഞിരിക്കുന്നത്. ഒന്നാമത്തെ, സിംഗിൾ ഇലക്ട്രോൺ സിസ്റ്റത്തിന് മാത്രമേ അപ്ലിക്കബിൾ ഉള്ളൂ. അടുത്ത, റിലേറ്റീവ് ഇന്റൻസിറ്റി ഓഫ് സ്പെക്ട്രൽ ലൈൻസിനെ കുറിച്ച് പറഞ്ഞിട്ടില്ല. തേർഡ് വൺ, സീമാൻ എഫക്റ്റിനെ കുറിച്ചും സ്റ്റാർക്ക് എഫക്റ്റിനെ കുറിച്ചും ഒരു ഐഡിയാസും ബോർ മോഡൽ പ്രപ്പോസ് ചെയ്തിട്ടില്ല. അടുത്തത്, നമ്മുടെ ഈ ചാപ്റ്ററിലെ അവസാനത്തെ ഫോക്കസ് പോയിന്റ് ആണ്, ഡി ബ്രോക്ലിന്റെ ഒരു എക്സ്പ്ലനേഷൻ ഉണ്ട്. നമ്മുടെ ബോർ പോസ്റ്റ്ലേസിനെ ബേസ് ചെയ്തിട്ട് ഡി ബ്രോക്ലി തന്നിരിക്കുന്ന ഒരു എക്സ്പ്ലനേഷൻ ഉണ്ട്, അത് നമുക്ക് നോക്കാം. അതാണ് നമ്മുടെ ലാസ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത്. ജസ്റ്റ് ഒരു മൂന്ന് സ്റ്റെപ്സ് മാത്രമേ ഉള്ളൂ കൺസെപ്റ്റ് ആദ്യം മനസ്സിലാക്കി വെക്കാം. സോ നമുക്കറിയാം ബോർ മോഡലിലെ പോസ്റ്റ്ലേറ്റ്സ് എന്താണ്. MVR = NH/2π. ഇതാണ് നിങ്ങൾക്ക് അറിയാവുന്ന ബോർ മോഡലിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ പോസ്റ്റ്ലേറ്റ്സ്. അതായത് ആംഗുലർ മൊമെന്റം ഓഫ് ഇലക്ട്രോൺ വിൽ ബി ഈക്വൽ ടു ഇന്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് H/2π. ഇത് നമ്മൾ ഓൾറെഡി ബോർ മോഡലിന്റെ പോസ്റ്റ്ലേറ്റ്സ് പഠിക്കുമ്പോൾ നമ്മൾ പഠിച്ചു. ഫൈൻ, ഇത് നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്. പക്ഷെ നമ്മുടെ ഡി ബ്രോക്ലി എന്താണ് പറഞ്ഞതെന്ന് വെച്ചാൽ, ഈ ഒരു ആറ്റത്തിനകത്ത് ഇലക്ട്രോണിന് ഒരു വേവ് നേച്ചർ ഉണ്ട്, അതിനൊരു വേവ് ക്യാരക്ടറിസ്റ്റിക് ഉണ്ടെന്നാണ് ഡി ബ്രോക്ലി പ്രപ്പോസ് ചെയ്തിരിക്കുന്നത്. സോ ആ ഒരു സാധനത്തിന് ഒരു വേവ് ക്യാരക്ടറിസ്റ്റിക് ഉണ്ടാവുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു പ്രോപ്പർട്ടി എന്താണ്, വേവ് ലെങ്ത് ആണ്. സോ സെയിം വേവ് ലെങ്തിന് ഒരു ഇക്വേഷൻ ഡി ബ്രോക്ലി പറഞ്ഞിട്ടുണ്ട്. അതാണ് H/mv എന്നത്. വേവ് ലെങ്ത് ഓഫ് ഇലക്ട്രോൺ വിൽ ബി ഈക്വൽ ടു H/mv. എച്ച് എന്ന് പറഞ്ഞാൽ പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് ആണ്, എം എന്ന് പറഞ്ഞാൽ മാസ്, വി എന്ന് പറഞ്ഞാൽ വെലോസിറ്റി. സോ ഈ ഇത് വൃത്തിയായിട്ട് മനസ്സിലാക്കുക. ഇലക്ട്രോണിന് ഒരു വേവ് നേച്ചർ ഉണ്ട്, സോ അവിടെയുള്ള ഇലക്ട്രോണിന്റെ വേവ് ലെങ്ത് ഡി ബ്രോക്ലി പ്രപ്പോസ് ചെയ്തു H/mv ആണ്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞൊരു കാര്യം എന്തെന്ന് പറഞ്ഞാൽ, സർക്കംഫറൻസ് ഓഫ് ഓർബിറ്റ്. ഒരു സർക്കുലർ ഓർബിറ്റിന്റെ സർക്കംഫറൻസ് എന്താണ്? 2πr ആണ് അല്ലേ. സോ സർക്കംഫറൻസ് ഓഫ് ഓർബിറ്റ് വിൽ ബി എ ഇന്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് വേവ് ലെങ്ത്. വേവ് ലെങ്തിന്റെ ഇന്റഗ്രൽ മൾട്ടിപ്പിൾ ആയിരിക്കും സർക്കംഫറൻസ് ഓഫ് ഓർബിറ്റ് വിൽ ബി ദ ഇന്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് വേവ് ലെങ്ത്. സോ 2πr ഈക്വൽ ടു എൻ ലാംഡ എന്ന് വരും. കാരണം സർക്കംഫറൻസ് എന്താണ്? 2πr ആണ്. സോ സർക്കംഫറൻസ് വിൽ ബി ഈക്വൽ ടു എൻ ലാംഡ. ലാംഡ എന്ന് പറഞ്ഞാൽ വേവ് ലെങ്ത്. വേവ് ലെങ്തിന്റെ ഇന്റഗ്രൽ മൾട്ടിപ്പിൾ ആയിരിക്കും സർക്കംഫറൻസ് ഓഫ് ദ ഓർബിറ്റ് എന്നതാണ് ആര് പറഞ്ഞിരിക്കുന്നത്? ഡി ബ്രോഗി പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ലാംഡയ്ക്ക് സബ്സ്റ്റിറ്റ് ചെയ്യാം. സെയിം വേ 2πr ഈക്വൽ ടു എൻ ഇൻറ്റു ലാംഡ ഈക്വൽ ടു H/mv. സോ 2πr ഈക്വൽ ടു NH/mv എന്ന് എഴുതാം. സോ ഇതാണ് ആര് പ്രപ്പോസ് ചെയ്തത്? ഡി ബ്രോഗി പ്രപ്പോസ് ചെയ്തത്. ഞാൻ ഫൈനൽ ആയിട്ടുള്ള കാര്യം ഒന്നുകൂടി പറഞ്ഞുതരാം. സർക്കംഫറൻസ് ഓഫ് ഓർബിറ്റ് ഈസ് ഇന്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് ദ വേവ് ലെങ്ത് ഓഫ് ദ ഇലക്ട്രോൺ. ഇലക്ട്രോണിന്റെ വേവ് ലെങ്തിന്റെ ഇന്റഗ്രൽ മൾട്ടിപ്പിൾ ആയിരിക്കും ഓർബിറ്റിന്റെ സർക്കംഫറൻസ് എന്ന് പറയുന്നത്. വേവ് ലെങ്തിന്റെ ഇക്വേഷൻ എന്താണ്? H/mv ആണ്. സോ എൻ ഇൻറ്റു H/mv ഈക്വൽ ടു 2πr. ഇതാണ് ഡി ബ്രോഗ്ലിന്റെ എക്സ്പ്ലനേഷൻ എബൌട്ട് ബോർ പോസ്റ്റ്ലേറ്റ്സ്. ക്ലിയർ അല്ലേ? ഇത് നിങ്ങൾക്ക് മനസ്സിലായി വിചാരിക്കുന്നു.